ഗുഡ് മോർണിംഗ് എവരിബഡി എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഓക്കെ ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു പാഠമാണ് പഠിക്കാൻ പോകുന്നത് നമ്മുടെ പാഠത്തിന്റെ പേര് ഇത്ര ലെങ്തി ആണ് ഇത്ര വലിയൊരു പേരാണ് എന്താണെന്ന് പറയട്ടെ നമ്മുടെ പാഠത്തിന്റെ പേര് മിടുക്കരാവാൻ പ്രസംഗിച്ച് പഠിക്കണം ഓക്കെ മിടുക്കരാകാൻ പ്രസംഗിച്ച് പഠിക്കണം എന്ന് വായിച്ചെല്ലാവരും ഇത്ര നീണ്ട പേരാണ് പാഠത്തിന് എന്താണ് മിടുക്കരാകാൻ പ്രസംഗിച്ച് പഠിക്കണം അല്ലേ മിടുക്കരാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറയുന്നത് പ്രസംഗിച്ച് പഠിക്കണം നമുക്ക് ഓരോരുത്തർക്കും പല പല കഴിവുകളുണ്ടായിരുന്നു അല്ലേ പല പല കഴിവുകളാണ് ഉള്ളത് ചിലർക്ക് പാട്ട് പാടാൻ കഴിവുണ്ട് ചിലർക്ക് വരയ്ക്കാൻ കഴിവുണ്ട് ചിലർക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനുള്ള പവറുണ്ട് അല്ലേ മെമ്മറി പവറുണ്ട് ചിലർക്ക് ഡാൻസ് കളിക്കാനുള്ള കഴിവുണ്ട് ചിലർക്ക് പ്രസംഗിക്കാനുള്ള കഴിവുണ്ട് ചിലർക്ക് മറ്റുള്ളവരോട് പെട്ടെന്ന് എന്താണ് ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ തുറന്ന് പറയാനായിട്ട് അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ മുന്നിൽ ഭയപ്പാടില്ലാതെ പ്രസൻറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് അങ്ങനെ ഓരോരുത്തർക്കും വിവിധങ്ങളായ കഴിവുകളാണുള്ളത് അല്ലേ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ വളർത്തിയെടുക്കേണ്ടത് ആരാണ് അപ്പുറത്തെ വീട്ടിലെ ചേട്ടനും ഇപ്പുറത്തെ വീട്ടിലെ ചേച്ചിയൊക്കെയാണോ അതോ അച്ഛനും അമ്മയാണോ അച്ഛനും അമ്മയും ഒരു ഭാഗം തന്നെയാണ് പക്ഷേ നമ്മൾ തന്നെയാണ് നമ്മളുടെ ഉള്ളിലുള്ള കഴിവുകളെ വളർത്തിയെടുക്കേണ്ടത് അവ കണ്ടറിഞ്ഞ് അവ തിരിച്ചറിഞ്ഞ് നമ്മെ പ്രോത്സാഹിപ്പിക്കുകയാണ് ആര് ചെയ്യേണ്ടത് മാതാപിതാക്കളുടെ സപ്പോർട്ട് വേണം അല്ലേ മാതാപിതാക്കളുടെ പ്രോത്സാഹനവും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മളിലുള്ള അല്ലെ നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും ഓക്കെ നമുക്കൊന്ന് പാഠത്തിലേക്ക് കടക്കാം ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ കൂട്ടുകാരെ കുന്നിമണികളെ ഈ മാമന് നിങ്ങളെ എല്ലാവരെയും ഇഷ്ടമാണ് ഈ പാഠത്തിൽ നമ്മളോട് പറയുകയാണ് എന്താണ് പറയുന്നത് പ്രൊഫസർ എസ് ശിവദാസ് പ്രൊഫസർ എസ് ശിവദാസ് ഈ പാഠത്തിലൂടെ നമ്മളോട് ഓരോരുത്തരോടും പറയുകയാണ് കൂട്ടുകാരെ കുന്നിമണികളെ ഉള്ള കുട്ടികളെ വിളിക്കുന്നതല്ലേ പ്രിയ കൂട്ടുകാരെ കുന്നിമണികളെ ഈ മാമന് നിങ്ങളെ എല്ലാവരെയും ഒത്തിരി ഇഷ്ടമാണ് സത്യമായും ഇഷ്ടമാണ് ശരിക്കും ഇഷ്ടമാണ് എന്താ കാരണമെന്നോ കൂട്ടുകാരെല്ലാം മിടുക്കരാണ് എല്ലാവരും ഇഷ്ടമാണ് കാരണം എന്താ എല്ലാവരും മിടുക്കന്മാരാണ് മിടുമിടുക്കരായി വളരാൻ കഴിവുള്ളവരാണ് നിങ്ങൾ ഓരോരുത്തരും മിടുമിടുക്കരായിട്ട് വളരുവാനുള്ള കഴിവുള്ളവരാണ് ആരുമില്ല എന്ത് കഴിവില്ലാത്തവരാണ് ഏതെങ്കിലുമൊക്കെ എന്തിലെങ്കിലുമൊക്കെ കഴിവുകൾ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലുണ്ടായിരിക്കും പക്ഷെ അതിനെയൊക്കെ വളർത്തിയെടുത്തുകൊണ്ട് വരിക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് നമ്മൾ തിരിച്ചറിയണം നമ്മളിലുള്ള നമ്മളിൽ അന്തർലീനമായി കിടക്കുന്ന കഴിവ് ഏതാണെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് ചെയ്യേണ്ടത് എല്ലാത്തിനും മടി പിടിച്ചു ഇവർ എന്നെ കൊണ്ട് പറ്റത്തില്ല എനിക്കറിയാമല്ല ഞാൻ ചെയ്താൽ ശരിയാകത്തില്ല എന്നെ കൊണ്ട് പറ്റത്തില്ല അവരോട് പറ ഇവരോട് പറ അവർ ചെയ്യില്ല നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ് അല്ലേ ഇപ്പം നമ്മളോട് എന്തെങ്കിലും കാര്യം ഇപ്പോൾ ടീച്ചറോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞാലും അയ്യോ ഞാൻ ചെയ്യത്തൊന്നുമില്ല എന്നെ കൊണ്ട് പറ്റത്തില്ല എനിക്ക് പേടിയേ അവരോട് പറ അവർ ചെയ്യും ഇവർ ചെയ്യും ഇല്ല അങ്ങനല്ല നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മളെ കൊണ്ട് സാധിക്കുന്നത് എന്തും ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ട് എല്ലാവർക്കും ഉണ്ട് കഴിവ് ദൈവം വെറുതെ ആർക്കും ഒരുമ കഴിവില്ലാതെ ആരെയും സൃഷ്ടിച്ചില്ല എന്തെങ്കിലുമൊക്കെ കാണും അന്നേരം ആ കഴിവിനെ നമ്മൾ വളർത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത് അതിന് ആഗ്രഹമുള്ളവരുമാണ് നമ്മൾ ഓരോരുത്തരും വളർന്നു വരുവാൻ ആഗ്രഹിക്കുന്നവരുമാണ് അല്ലേ എല്ലാവരിലും ഉണ്ട് ആഗ്രഹങ്ങൾ അതെ ആരും മണ്ടന്മാരല്ല അത് ആഗ്രഹിക്കുന്നുമില്ല ഈ ആരും ഇപ്പോഴുള്ള അല്ലെങ്കിൽ ഭൂമിയിലുള്ള ആരും ഒരിക്കലും മണ്ടന്മാരല്ല അവരതിന് ആഗ്രഹിക്കുന്ന പോലുമില്ല വളരാൻ ഉയരാൻ ഉന്നതമായ നിലകളിലെത്താനാണ് എല്ലാ കൂട്ടുകാരുടെയും ആഗ്രഹം അല്ലേ ശരിയല്ലേ വളരാൻ അതുപോലെ ഉയരാൻ ഉന്നതമായ സ്ഥാനത്തെത്താനാണ് എല്ലാവരുടെയും ആഗ്രഹം നമ്മൾ ഇങ്ങനെ റെപ്യൂട്ടഡ് സ്കൂളിലൊക്കെ വലിയ സി ബി എസ് ഇ സ്കൂളിലൊക്കെ പഠിക്കുന്നത് എന്തിനാ പഠിക്കുന്നത് നമ്മൾ നല്ല നിലയിൽ അല്ലേ നല്ലപോലെ പഠിച്ച് കുറേയൊക്കെ ലാംഗ്വേജൊക്കെ പിടിച്ചെടുത്ത് അല്ലേ നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ അതായത് വരുംകാല ജീവിതത്തിൽ നമുക്ക് ഉയർച്ച ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നല്ല വിദ്യാഭ്യാസം നോക്കി നമ്മൾ പോകുന്നത് അല്ലേ അങ്ങനെയൊക്കെ പഠിച്ചു വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മൾ നല്ല നിലയിലെത്തും അല്ലേ
നമ്മൾ നല്ല ഏതെങ്കിലുമൊക്കെ ജോലിയിൽ നല്ലൊരു പൊസിഷനിൽ നമ്മൾ പിന്നീട് എത്തിച്ചേരും. അന്നേരം നമ്മൾ വളരാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ല. മരം പോലെയാണ് മനുഷ്യരും എന്നാണ് മാമന് തോന്നാറുള്ളത്. പ്രൊഫസർ ശിവദാസ് പറയുകയാണ്, മരങ്ങൾ മനുഷ്യരെ പോലെയാണ്, മരങ്ങളും മനുഷ്യരും ഒരുപോലെയാണ്. മരം മുകളിലേക്കേ വളരൂ, മരം താഴോട്ട് വളരുമോ? ഇല്ല, മരം എങ്ങോട്ടാണ് വളരുന്നത്? മുകളിലേക്കാണ് വളരുന്നത്. മനുഷ്യരും മുകളിലേക്ക് തന്നെയാണ് വളരുന്നത്. മനുഷ്യരും എന്ത് തന്നെയാണ്? മുകളിലേക്ക് വളരാനാണ് ആഗ്രഹിക്കുന്നത് അല്ലേ? മരങ്ങളും മുകളിലേക്കാണ് വളരുന്നത്, മനുഷ്യരും മുകളിലേക്ക് വളരാനാണ് ആഗ്രഹിക്കുന്നത്. ഉത്സാഹത്തോടെ വളരും, ഉത്സാഹത്തോടെ മനുഷ്യ ശിശുവും വളരുക. വളരെ ഉത്സാഹത്തോടെയും അതുപോലെ തന്നെ എന്താണ്, വളരെയധികം താല്പര്യത്തോടെയുമാണ് മനുഷ്യ കുഞ്ഞും മുകളിലോട്ട് വളർന്നു വരിക. ലൈക്ക് മരം പോലെ അല്ലേ, മരം പോലെ മനുഷ്യനും മുകളിലേക്കാണ് വളർന്നു വരുന്നതും. അതാണ് മനുഷ്യൻ്റെ ആഗ്രഹം. മരം മണ്ണിൽ നിന്നാണ് പോഷകങ്ങളും ജലവും വലിച്ചെടുക്കുന്നത്. അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡയോക്സൈഡും വലിച്ചെടുക്കും അല്ലേ. മരം സ്വയം പാകം ചെയ്ത് ആ ഭക്ഷണം ഉപയോഗിച്ചാണ് വളരുന്നത് അല്ലേ. അതെങ്ങനെയാണ്? മരം മണ്ണിൽ നിന്ന് വെള്ളവും അതുപോലെ തന്നെ പോഷകാംശങ്ങളുമൊക്കെ വലിച്ചെടുത്താണ് ജീവിക്കുന്നത്. അതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡയോക്സൈഡിലൂടെ വലിച്ചെടുക്കും. സൂര്യനിൽ നിന്ന് ഊർജ്ജവും സ്വീകരിച്ച്, സൂര്യനിൽ നിന്ന് എനർജിയും സ്വീകരിച്ച്, ഇവയെല്ലാം ഉപയോഗിച്ച് ഇലകളിൽ ആഹാരം നിർമ്മിച്ചിട്ടാണ് മരം വളരുന്നത്. അതിനാവശ്യമായ ഭാഗത്തോട്ടെല്ലാം മരം ഇതിൻ്റെ ആഹാരം പാകം ചെയ്തിട്ട് ആവശ്യമായതെല്ലാം മരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വിട്ടുകൊടുക്കും അല്ലേ, കൊടുക്കും. അങ്ങനെയാണ് മരം വളരുന്നത്. വലുതാകും അത് ഉയരുകയും ചെയ്യും. മനുഷ്യ കുഞ്ഞുങ്ങളും തങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്ന് അനുഭവങ്ങൾ ഉൾക്കൊണ്ട് വളരുന്നു അല്ലേ. മനുഷ്യ കുഞ്ഞുങ്ങളും മരം പോലെയാണ് അല്ലേ. അത് താങ്കളുടെ ചുറ്റുപാടുകളിൽ നിന്ന് അനുഭവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് വളരുന്നത് അല്ലേ. മരം മണ്ണിൽ നിന്ന് പോഷകവും ജലവും എല്ലാം വലിച്ചെടുത്ത് അതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡയോക്സൈഡും സൂര്യനിൽ നിന്ന് സൂര്യപ്രകാശവും ഒക്കെ വലിച്ചെടുത്ത് വളരുമ്പോൾ മനുഷ്യക്കുഞ്ഞ് എങ്ങനെയാണ് വളരുന്നത്? അത് അതിൻ്റെ ചുറ്റുപാടിൽ നിന്ന്, അതായത് അതിൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് എന്താണ് അനുഭവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് വളരുന്നത്. ആര്? മനുഷ്യക്കുഞ്ഞ്. അതുപോലെ തന്നെ കണ്ണും കാതും തുറന്ന് ജീവിക്കും. മനുഷ്യർ എപ്പോഴും കണ്ണും കാതും തുറന്നുകൊണ്ടാണ് ജീവിക്കേണ്ടത്. കണ്ടും കേട്ടും നിരീക്ഷിച്ചും പരീക്ഷിച്ചും ചിന്തിച്ചും അനുഭവിച്ചും പഠിച്ച് സ്വന്തം കഴിവുകളെ വളർത്തി വലുതാകും. താൻ താങ്കളുടെ ചുറ്റുപാടുകളിൽ കണ്ണും കാതും തുറന്ന് ജീവിക്കുകയും അതുപോലെ തന്നെ കണ്ടും കേട്ടും നിരീക്ഷിച്ചും പരീക്ഷിച്ചും ചിന്തിച്ചും അനുഭവിച്ചും പഠിച്ചും ഒക്കെ സ്വന്തം കഴിവുകൾ വളർത്തി വലുതാകും. അതുപോലെ തന്നെ അങ്ങനെയാണ് മനുഷ്യക്കുഞ്ഞ് വളരുന്നത്. അനേകമനേകം പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ മനുഷ്യ കുഞ്ഞുങ്ങൾക്ക് തൻ്റെ കഴിവുകളെ വളർത്താനാവും. വ്യത്യസ്തങ്ങളായ എന്താണ് അനുഭവങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയുമാണ് സ്വന്തം കഴിവുകൾ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുന്നത്. വാസനകളെ പോഷിപ്പിക്കാനാവും. നമ്മുടെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകളെ വാസനകളെയൊക്കെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരണം, എന്താണ് പരിപോഷിപ്പിച്ച് കൊണ്ടുവരണം. അങ്ങനെ സമഗ്രമായ വികാസത്തിലൂടെ വളർന്ന് ഉയർന്ന ഒരു പ്രതിഭാശാലിയാകാൻ, അങ്ങനെ സമഗ്രമായ ഒരു വളർച്ചയിലൂടെ വികാസത്തിലൂടെ വളർന്ന് ഉയർന്ന് നമ്മൾ എന്തായിത്തീരുന്നു? കഴിവിന് ഉടമസ്ഥരാകുന്നു, പ്രതിഭാശാലികളായി മാറുന്നു. അതിനുവേണ്ട പ്രധാന പ്രവർത്തനമാണ് പ്രസംഗം. ഇതൊക്കെ നേടിയെടുക്കണമെങ്കിൽ നമ്മളിൽ എന്തുണ്ടായിരിക്കണം? പ്രസംഗം എന്ന കല ഉണ്ടായിരിക്കണം. അത് ജീവിതപാതയിലെ ഒരു വലിയ ചവിട്ടുപടിയാണ്. പ്രസംഗിക്കാനുള്ള കഴിവ് അത് നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചവിട്ടുപടിയാണ്. തീർച്ചയായും ചവിട്ടിക്കയറേണ്ട പടി തന്നെ. തീർച്ചയായിട്ടും ഈ പ്രസംഗം എന്നുള്ള കല നമ്മൾ സ്വായത്തമാക്കിയിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു കയറേണ്ട, ചവിട്ടിക്കയറേണ്ട ഒരു പടി തന്നെയാണ്. ജീവിത വിജയത്തിനുള്ള ചവിട്ടുപടിയാണ് പ്രസംഗം അല്ലേ. നമ്മുടെ ജീവിത വിജയത്തിന് ഏറ്റവും അത്യാവശ്യമാണ് പ്രസംഗം എന്ന കല. പ്രസംഗ പാഠവും അത് വലിയ ഒരു സ്വത്താണ്, നല്ലൊരു കഴിവാണ്. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുൻപിൽ തന്മയത്വത്തോടെ മനസ്സിലാകുന്ന തരത്തിൽ ഏറെ ഹൃദ്യമായ രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക എന്നത് വളരെയധികം ഒരു സ്വായത്തമായ അല്ലെങ്കിൽ വലിയൊരു കഴിവ്, ഒരു സ്വത്ത് തന്നെയാണ്. ഏത് രംഗത്തും വളരാനും ശോഭിക്കാനും അത് പ്രയോജനപ്പെടും
അല്ലേ ചിലപ്പോൾ വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ആൾക്കാർ വരെ നല്ല വൃത്തിയായിട്ട് പ്രസംഗം പറയും അല്ലേ വലിയ വിദ്യാഭ്യാസമൊന്നും കാണുന്നില്ല സപ്പോസ് രാഷ്ട്രീയക്കാരൊക്കെ അല്ലേ അവരങ്ങനെ ഒരുപാട് വലിയ വാഗ്മികളോ പണ്ഡിതന്മാരോ ഒന്നും ആയിരിക്കത്തില്ല പക്ഷേ അവർ കൈകാര്യം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് നല്ല വ്യക്തമായിട്ട് അവർക്ക് എന്താണ് കാര്യഗൗരവത്തോടെ സംസാരിക്കാനുള്ള കഴിവ് അവർക്കുണ്ടായിരിക്കും അല്ലേ അതെന്താണ് ഈ പ്രസംഗം എന്ന കലയിലൂടെ അവർ നേടുന്നത് അവരങ്ങനെ അവരിലുള്ള കഴിവുകളെ അവർ വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് പ്രസംഗിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ സ്വത്താണ് അത് ഏത് രംഗത്തും വിജയിക്കുവാനും ശോഭിക്കുവാനും വളരെയേറെ പ്രയോജനപ്പെടും ക്ലിയറായോ മിസ് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്തേ പേജ് നമ്പർ 19 ഓപ്പൺ ചെയ്തേ മിസ് വായിച്ചു തരുമ്പോൾ എല്ലാവരും ആ പാഠഭാഗത്തിലൂടെ അല്ലെങ്കിൽ ആ വരികൾക്കിടയിലൂടെ വിരൽ ഓടിച്ചുകൊണ്ട് വായിക്കണം ഓക്കെ റെഡിയാണോ ഓക്കെ മിടുക്കരാകാൻ പ്രസംഗിച്ച് പഠിക്കണം കൂട്ടുകാരെ കുന്നിമണികളെ ഈ മാമന് നിങ്ങളെ എല്ലാവരെയും ഇഷ്ടമാണ് സത്യമായും ഇഷ്ടമാണ് എന്താ കാരണമെന്നോ കൂട്ടുകാരെല്ലാം മിടുക്കരാണ് മിടുമിടുക്കരായി വളരാൻ കഴിവുള്ളവരാണ് അതിന് ആഗ്രഹവുമുള്ളവരാണ് അതെ ആരും മണ്ടന്മാരാകാൻ ആഗ്രഹിക്കുന്നില്ല വളരാൻ ഉയരാൻ ഉന്നതമായ നിലകളിലെത്താൻ ആണ് എല്ലാ കൂട്ടുകാരുടെയും ആഗ്രഹം മരം പോലെയാണ് മനുഷ്യരുമെന്നാണ് മാമന് തോന്നാറുള്ളത് മരം മുകളിലേക്ക് വളരും വിവേകമുള്ള മനുഷ്യരും മുകളിലേക്ക് തന്നെ വളരും ഉത്സാഹത്തോടെ വളരും ഉത്സാഹത്തോടെയാണ് മനുഷ്യ ശിശുവും വളരുക മരം മണ്ണിൽ നിന്നാണ് പോഷകങ്ങളും ജലവും വലിച്ചെടുക്കുന്നത് അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡും വലിച്ചെടുക്കും സൂര്യനിൽ നിന്ന് ഊർജവും സ്വീകരിക്കും ഇവയെല്ലാം ഉപയോഗിച്ച് വളരും വലുതാകും ഉയരും മനുഷ്യ കുഞ്ഞുങ്ങളും തങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്ന് അനുഭവങ്ങൾ ഉൾക്കൊണ്ട് വളരും കണ്ണും കാതും തുറന്ന് ജീവിക്കുക കണ്ടും കേട്ടും നിരീക്ഷിച്ചും പരീക്ഷിച്ചും ചിന്തിച്ചും അനുഭവിച്ചും പഠിച്ചും പഠിച്ച് സ്വന്തം കഴിവുകളെ വളർത്തി വലുതാകും അനേകമനേകം പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ മനുഷ്യ കുഞ്ഞിന് തൻ്റെ കഴിവുകളെ വളർത്താനാകും ഉപാസനകളെ പോഷിപ്പിക്കാനാകും അങ്ങനെ സമഗ്രമായ വികാസത്തിലൂടെ വളർന്ന് ഉയർന്ന് ഒരു പ്രതിഭാശാലിയാകാൻ കഴിയും അതിനുവേണ്ട പ്രധാന പ്രവർത്തനമാണ് പ്രസംഗം അത് ജീവിതപാതയിലെ ഒരു വലിയ ചവിട്ടുപടിയാണ് തീർച്ചയായും ചവിട്ടിക്കയറേണ്ട പടി തന്നെ ജീവിത വിജയത്തിനുള്ള ചവിട്ടുപടി പ്രസംഗ പാഠവും ഒരു വലിയ സ്വത്താണ് ഏത് രംഗത്തും വളരാനും ശോഭിക്കാനും അത് പ്രയോജനപ്പെടും വായിച്ച എല്ലാവരും ക്ലിയറായോ ഇന്ന് പഠിപ്പിച്ച ഭാഗങ്ങളൊക്കെ മനസ്സിലായോ ഓക്കെ ബാക്കിയുള്ള ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം എല്ലാവർക്കും നന്ദി